Good morning, dear children. നല്ല കുട്ടികളായിട്ട് ഇരിക്കും അല്ലേ? മലയാളം ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തോ? നമ്മളെ മിസ് എന്നും മലയാളത്തിലെ ചിഹ്നങ്ങളും പിന്നെ അക്ഷരങ്ങളും ഒക്കെ ആയിട്ടാണ് വരാറ്. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിക്കോട്ടെ. നാ മിസ് ഇന്ന് ഒരു പാട്ടാണ് പാടുന്നത്. ഫസ്റ്റിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് വഞ്ചിപ്പാട്ട്, പാട്ടു പാടാം എന്ന് 42-ാം പേജ്. എല്ലാവരും മറിച്ചെടുത്തേ 42-ാം പേജ്. അതിൽ നമുക്ക് പാട്ടു പാടാം എന്നുണ്ട്, വഞ്ചിപ്പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്സ് ചെറിയ രീതിയിലൊക്കെ പാടിത്തരാൻ, നന്നായിട്ട് നിങ്ങൾ അമ്മമാരോട് നിങ്ങൾ പാടിത്തരാൻ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ്സ് പാടുകയാണ്, നന്നായിട്ട് കേട്ടിരിക്കണം. ഓക്കെ, കൂട്ടുകാരെ വന്നിടുവിൻ പാട്ടു പാടി കളിച്ചിടാം, കൂട്ടു ചേർന്നു വഞ്ചിയേറി പാട്ടു പാടി രസിച്ചിടാം. നാല് വരിയുള്ളൂ കേട്ടോ, നന്നായിട്ട് പാടണം. ഇനി മിസ് പാടണം, ഒന്നും കൂടി പാടിത്തരാം. കൂട്ടുകാരെ വന്നിടുവിൻ പാട്ടു പാടി കളിച്ചിടാം, കൂട്ടു ചേർന്നു വഞ്ചിയേറി പാട്ടു പാടി രസിച്ചിടാം. നന്നായിട്ട് പാടി പഠിക്കണം കേട്ടോ. ഏ, നാല് വരി പാട്ടേ ഉള്ളൂ, അത് നിങ്ങൾ വഞ്ചിപ്പാട്ട് നന്നായിട്ട് പാടി പഠിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് ഇനി മിസ് പാടണോ? വേണ്ടല്ലോ, ഒന്നുകൂടി പാടിത്തരാം കേട്ടോ. കൂട്ടുകാരെ വന്നിടുവിൻ പാട്ടു പാടി കളിച്ചിടാം, കൂട്ടു ചേർന്നു വഞ്ചിയേറി പാട്ടു പാടി രസിച്ചിടാം. അതിൻ്റെ ചിത്രങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഏ, വഞ്ചിയിൽ ഇങ്ങനെ കുറച്ച് കുട്ടികൾ പോകുന്ന ഫോട്ടോ തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ താഴെ നോക്കൂ. 42-ാം പേജിലാണ് മിസ് പറയുന്നത് നിറം കൊടുക്കാം എന്ന് തന്നിട്ടുണ്ട്. എന്താണ് അവിടെ നിറം കൊടുക്കാൻ തന്നിട്ടിരിക്കുന്നത്? ആമ അല്ലേ, ആമയുടെ ചിത്രമാണ് നമുക്ക് നിറം കൊടുക്കാനുള്ളത്. അത് നമ്മൾ എങ്ങനെ നിറം കൊടുക്കും? അതിൻ്റെ തൊട്ട് താഴെ ഒരു ആമയുടെ ചിത്രം നിറം കൊടുത്തത് അവിടെ കാണിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും നോക്കൂ, നിറം കൊടുക്കാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നമ്മളുടെ മുകളിലെ നിറം കൊടുക്കാം എന്ന ആമയ്ക്ക് നിറം കൊടുക്കണം കേട്ടോ. പച്ചയും മഞ്ഞയും നിറങ്ങളൊക്കെ കലർന്നിട്ടില്ലേ, കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ആ ഒരു അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് നല്ല നീറ്റായിട്ട് പുറത്തു പോവാതെ നിറം കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് നമ്മൾ പാട്ടുപാടി നിറം കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ മിസ്സുമാർക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ, മറക്കാതെ ചെയ്യണേ. അമ്മയ്ക്ക് നന്നായി നിറം കൊടുത്തിട്ട് നിങ്ങളുടെ മിസ്സിന് സെൻഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി എന്താ വെച്ചാൽ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടന്നാലോ. ഏ, ഒട്ടകം പാഠം എട്ടാണ് കേട്ടോ. പാഠം എട്ട് ഒട്ടകം. നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഏ, ഒട്ടകം എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ എല്ലാവരും ഒട്ടകത്തിനെ കണ്ടണോ? ഓ, സൂമിലൊക്കെ പോയാൽ കാണാം അല്ലേ. ഏ, ഒട്ടകം അതെല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒട്ടകം എന്ന് എഴുതാം നോക്കട്ടോ. എങ്ങനെയാണ് ഒട്ടകം എന്ന് എഴുതുന്നത് നോക്കൂ. ഓ എന്ന് ആദ്യം എഴുതൂ അല്ലേ. ട കം അല്ലേ, ഒട്ടകം. ഇത് എഴുതി പഠിക്കണം കേട്ടോ നന്നായിട്ട്. വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതുപോലെ നിങ്ങൾ ചെയ്യണം. നമുക്ക് ഇവിടെ വരയിട്ട് ഡാഷ് ഇട്ടിട്ടൊക്കെ തരും. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തരും, ദാ ഓ ട ഗം. ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെ തരും. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതണം അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒട്ടകം എന്ന് നന്നായിട്ട് ഓരോ പാഠത്തിലുള്ള വേർഡ്സും നന്നായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. ഒട്ടകം, അപ്പോൾ പാഠത്തിൻ്റെ പേരെന്താണ്? ഒട്ടകം. അപ്പോൾ ഒട്ടകം എന്ന പാഠത്തിൽ നമുക്ക് എല്ലാ പാഠത്തിലും നമ്മൾ ഓരോ എന്ത് ഓരോ ദീർഘങ്ങളും അല്ലെങ്കിൽ ചിഹ്നങ്ങളും ആണ് പഠിക്കാറ്. ഇത് നമ്മൾ രണ്ടെണ്ണം പഠിക്കാനുണ്ട്. ഏ, രണ്ടെണ്ണം എന്ന് വെച്ചാൽ നമ്മൾ ഓ എന്ന കണ്ടില്ലേ, ഒട്ടകം. കോ, ഓ എന്ന ഉച്ചാരണമാണ് അവിടെ വരുന്നത്. കായുടെ കൂടെ വരുമ്പോൾ കോ. അപ്പോൾ ഏതാണ് മിസ് ആദ്യം കാണിച്ചു തരാം, ബോർഡിൽ എഴുതി കാണിച്ചു തരാം കേട്ടോ. ഏതാണ് അക്ഷരം എന്ന്, ചിഹ്നങ്ങൾ ഏതാണ്? ഓ, ഈ ഉച്ചാരണമാണ് വരുന്നത്. ഏ, നോക്കൂ. ആദ്യം ഈ ചിഹ്നം ഉണ്ട്, പിന്നെയോ ഇതും വരുന്നുണ്ട്, കണ്ടോ. ഈ രണ്ട് ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞത് മിസ് ഇതാണ്. ഇത് രണ്ടും നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലേ. ഇത് എ എന്ന അക്ഷരത്തിനും ഇതോ
ആ എന്ന അക്ഷരത്തിനും, അത് രണ്ടും കൂടെ കൂടിയിട്ടാണ് വരുന്നത് നമുക്ക് ഈ പേജിൽ ഓ എന്നതിന് പഠിക്കാൻ അല്ലേ. ഏ എന്ന അക്ഷരത്തിനും ആ എന്ന ഉച്ചാരണത്തിനും നമ്മൾ ഈ ചിഹ്നങ്ങൾ പഠിച്ചു അല്ലേ. അത് നമ്മൾ വേറെ വേറെ ആയിട്ടാണ് പഠിച്ചത് അല്ലേ. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓ വെച്ചിട്ട് കേട്ടോ, ഓ എന്ന ഉച്ചാരണമാണ് ഇതിന് വരുന്നത്. അപ്പം നമ്മളിതിന് പേര് മിസ് പറഞ്ഞു തന്നില്ല. നിങ്ങൾക്കറിയാം മിസ് ഇതിന് ഏത് ചിഹ്ന പേര് പറഞ്ഞു? പുള്ളി അല്ലേ. ഇതിന് എന്ത് പേര് പറഞ്ഞു? പുള്ളി. ഇതിനോ ദീർഘം. വെരി ഗുഡ്. ഇതെന്താണ്? ദീർഘം അല്ലേ. അപ്പോൾ പുള്ളിയും ദീർഘവും എന്ന് പറയും അല്ലേ. നമ്മളിതിനെന്താ പറയുക? പുള്ളിയും ദീർഘവും. ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് നമുക്ക്, ഇത് രണ്ടും കൂടെ വെച്ചിട്ട് എങ്ങനെയാണ് എഴുതുകയെന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങളില്ലേ. മിസ് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരിക്കുമോ? നമുക്കേ ആദ്യം ഈ ചിഹ്നം വെച്ചിട്ട് അക്ഷരങ്ങൾ എഴുതി നോക്കാം. നോക്കൂ, താ വെച്ചിട്ട്, താ. ഈ താ വെച്ചിട്ട് നമ്മൾ ഈ അക്ഷരങ്ങളെ എങ്ങനെ എഴുതും? ഈ ചിഹ്നങ്ങൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെ എഴുതും ഈ അക്ഷരം? ആ ദാ നോക്കൂ, ആദ്യം നമ്മൾ ഇത് എഴുതും അല്ലേ, പിന്നെ നമ്മൾ താ എന്ന് എഴുതും. എന്നിട്ടോ തോ അല്ലേ, തോ. അപ്പം എന്തായി? തോ. ലാസ്റ്റ് മിസ് ഉച്ചരിക്കുന്ന വാക്ക് ഏതാണ്? അക്ഷരം ഏതാണ്? ഓ എന്ന് അല്ലേ. തോ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വരുന്ന സൗണ്ട് എന്താ നോക്കൂ? ഓ എന്ന് അല്ലേ, തോ എന്ന്. മനസ്സിലായോ? ഏ ഇവിടെ ശ്രദ്ധിക്കൂ, വേറൊരു അക്ഷരം പറഞ്ഞുതരാം. പ. പ എന്നാണ് എഴുതണം മിസ്. ദാ ഓ ചേർത്ത് വായിച്ചേ. ആ പോ. എന്താണ് പോ? നീ നോക്കൂ, കാ ചേർത്ത് വായിക്കൂ. ഓ ചേർത്ത് വായിച്ചാൽ മതി നിങ്ങൾ. ആ ഓ എന്ന ഉച്ചാരണം വരണം. കായുടെ കൂടെ ഓ എന്ന ഉച്ചാരണം വരുമ്പോൾ ഈ ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കും? ആ കോ. എങ്ങനെയാണ് കോ? സിമ്പിളാണ്. മനസ്സിലായോ? കോ അല്ലേ. മോ. മോ കണ്ടോ, മോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നായുടെ കൂടെ ചേർത്ത് വായിച്ചേ. ല്ലേ. ഇങ്ങനെ നമുക്ക് എല്ലാ അക്ഷരങ്ങളുടെ കൂടെ നമ്മൾ ഏത് ചിഹ്നം ചേർത്തിട്ട്, പുള്ളിയും ദീർഘവും വരുന്ന ചിഹ്നങ്ങൾ ചേർത്തിട്ട് എഴുതാം അല്ലേ. ഇത് മിസ് പറഞ്ഞു തന്നാൽ അതുപോലെ എഴുതണം. നടുക്കാണ് നമ്മൾ അക്ഷരം ചേർക്കുക. ഏ ഇത് രണ്ടും കൂടെ എഴുതിയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് അക്ഷരങ്ങൾ ചേർത്ത് എഴുതി വെക്കരുത്. ഇത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് വാക്കുകൾ എഴുതി നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കണില്ലേ എല്ലാവരും? ഓക്കെ, അപ്പം നോക്കൂ. കോ. കോ അല്ലേ. കോ. ഈ ചേർത്ത് വായിക്കൂ. ഡായുടെ കൂടെ വള്ളിയിട്ട് ഈ ചേർത്ത് വായിക്കൂ. കൊടി. എന്താണ് കൊടി? ഓക്കെ, മനസ്സിലായോ? കൊടി. കോ. ഓ ചേർത്ത് വായിച്ചു മിസ്. പിന്നെ ഡായുടെ കൂടെ ഈ ചേർത്ത് വായിച്ചു. കൊടി. മനസ്സിലായല്ലോ അല്ലേ, കൊടി. ഇനി നോക്കൂ. കോ. കോ പറഞ്ഞേ. ഒന്ന് വായിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് വായിക്കാൻ ശ്രമിച്ചു നോക്കൂ. കോ. കൊതി. മനസ്സിലായോ? കൊതി. ഇനി നോക്കൂ, കൂടുതൽ വാക്കുകൾ മിസ് പറഞ്ഞു തരുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിലില്ല. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കണ്ടോ, പായുടെ കൂടെ പൊതി. എങ്ങനെയാണ് പൊതി? കോ. കൊത്തി. കണ്ടോ, കൊത്തി. എന്താ നമുക്ക് നോക്കേണ്ടത്? കൊത്തി. കണ്ടോ, ഏ പൊതി. നിങ്ങൾ പഠിച്ച അക്ഷരങ്ങൾ മാത്രമാണ് ഇതിൽ മിസ് പറയുന്നത് അല്ലേ. നന്നായിട്ട് വായിക്കൂ കേട്ടോ. കൊടി. കണ്ടോ, കോ ദി. കൊതി. പോ ദി. പൊതി. കണ്ടോ, കൊത്തി. മനസ്സിലായോ? നീ നോക്കൂ. കോ ടാരം. കണ്ടോ, കോ. മനസ്സിലായില്ലേ?
കോ. അപ്പൊ കൂടുതൽ വാക്കുകൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണോ? നിങ്ങളെ നന്നായിട്ട് വായിച്ച് പഠിക്കുക കേട്ടാ. ഇനി നോക്കൂ, നമുക്ക് ടെക്സ്റ്റിൽ കുറച്ച് വാക്കുകളുണ്ട്. സ്വരാക്ഷരങ്ങൾ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, ഒന്ന് വായിച്ചേ. ഇതെന്താണ്? എ. അപ്പോ ഇതെന്താ? ഏ എന്ന അല്ലേ. അടുത്തതോ ഇതെന്താ? ഐ. പിന്നെ നെക്സ്റ്റ് എന്താണ്? ഓ. നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പം അക്ഷരങ്ങൾ പഠിച്ചു, ആ മുതൽ പഠിച്ചു അല്ലേ. ദീർഘവും പുള്ളിയും വള്ളിയൊക്കെ ചേർത്തിട്ട് പഠിച്ചിട്ട് ഓ എന്ന അക്ഷരം വരെ എത്തി നമ്മൾ അല്ലേ. ഓ വരെ എത്തി അല്ലേ. ഇനി നോക്കൂ, കുറച്ച് വാക്കുകളുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഹോംവർക്ക് നോട്ടിൽ എഴുതാൻ കേട്ടോ. എന്നാൽ നിങ്ങൾ ഇതുപോലെ എഴുതിയെടുത്തിട്ട് ഹോംവർക്ക് നോട്ടിൽ എഴുതിയിട്ട് നിങ്ങൾ മിസ്സുമാർക്ക് സെൻഡ് ചെയ്യണം കേട്ടോ. മിസ് ഇവിടെ എഴുതി തരാം. ഒരു ഒരു കണ്ടോ. നെക്സ്റ്റ് ഒരുമ. പട്ടം. കൊടി. കൊടി അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഒട്ടകം. ഇതും കൂടെ എഴുതാട്ടാ ഒട്ടകം. വേറെ വാക്കുകളൊന്നും മിസ് തരുന്നില്ല ഹോംവർക്കായിട്ട്. അത് നിങ്ങൾ സ്വയം ചെയ്ത് പഠിക്കുക, വായിച്ച് പഠിക്കുക. മിസ് വായിച്ചു തരാം. ഒരു ഒരുമ പട്ടം കൊടി ഒട്ടകം. ഇത്രയും വാക്കുകൾ കേട്ടോ. അഞ്ച് വാക്കുണ്ട്. അഞ്ച് വാക്കും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് മിസ്സുമാർക്ക് സെൻഡ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഹോംവർക്കൊക്കെ ചെയ്യണം കേട്ടോ, വൃത്തിയായിട്ട് ചെയ്യണം. പിന്നെ നമുക്കതിൽ ഒട്ടകത്തിൻ്റെ ചിത്രം കണ്ടോ നിങ്ങൾ. ഒട്ടകത്തിൻ്റെ ചിത്രം അത് നോക്കൂ. ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ അല്ലേ. ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ. മരുഭൂമിയിലെ വാഹനം ഏതാണ്? മരുഭൂമിയിലെ കപ്പൽ ഏതാണ്? ഒട്ടകം അല്ലേ. മരുഭൂമിയിലെ വാഹനം അല്ലെങ്കിൽ കപ്പൽ ഏത്? ഒട്ടകം എന്ന് പറയണ ആൻസർ കേട്ടോ. ഏ ഒരു ചോദ്യമാണത്. മരുഭൂമിയിലെ കപ്പൽ ഏത് അല്ലെങ്കിൽ മരുഭൂമിയിലെ വാഹനം ഏതെന്ന് ചോദിക്കാം അല്ലേ. അതിൻ്റെ ഉത്തരം എന്താണ്? ഒട്ടകം അല്ലേ. അത് നന്നായിട്ട് പറഞ്ഞു പഠിക്കണം നിങ്ങൾ കേട്ടോ. അപ്പം ഇന്നത്തെ ക്ലാസ് മിസ് നിർത്താൻ പോവാണ്. അപ്പം എല്ലാവർക്കും മിസ് പറഞ്ഞ് പുള്ളിയും ദീർഘവും വെച്ചുള്ള വാക്കുകൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. നന്നായിട്ട് വായിച്ച് പഠിക്കുക മക്കളെ, നല്ല കുട്ടികളായിട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.